അർജുൻ ശ്രീതു ഏത് രാഗം ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ വീക്കെൻഡ് എപ്പിസോഡിൽ നടന്നതും അതുപോലെ തന്നെ ഇന്നലെ ലൈവിൽ നടന്നതുമായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ. അപ്പൊ വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. ഏത് രാഗം, അതെ, ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലെ ഇവർക്കൊക്കെ ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ലൈവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ആ ലൈവിൽ കണ്ട ആ ഒരു സംഭവത്തില് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഒരു കവിത വേറൊരു ട്യൂണിൽ വായിക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ കവിത വായിക്കാൻ വേണ്ടി അർജുനും ശ്രീതു അവിടെ വന്നു നിന്ന സമയത്ത് ലാലേട്ടൻ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഏത് രാഗത്തിലാ പാടുന്നേ? രണ്ടു മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അവിടെ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് ഏത് രാഗം, അനുരാഗം. ഓക്കെ, സോ അത് ഇന്നലെ ഏതോ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൊക്കെ കണ്ടാണ് കേട്ടോ. അപ്പോഴാണ് ആ ഒരു കാര്യം എനിക്ക് കത്തിയത്. ലാലേട്ടൻ ചെറുതായിട്ട് ഇങ്ങനെ ഹിന്റ് കൊടുക്കുന്ന പോലെയൊക്കെ ഏത് രാഗം എന്ന് ചോദിക്കുമ്പോൾ അനുരാഗം. ഓക്കെ, സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നലത്തെ ലൈവില് നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇന്നലെ രാവിലെ തൊട്ട് ഒരു ഡ്രൈ ഡേ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺഫഷൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ ഇവരുടെ ഓട്ടോ അതുപോലെ തന്നെ ഇവർ കൺഫഷൻ റൂമിൽ ചെന്നിട്ട് രണ്ടിന് ശ്രീധുവിന് ഒന്നാമത് മലയാളം വായിക്കാൻ അറിയില്ല, അർജുൻ മലയാളം വായിക്കുമെങ്കിലും ഈ ആ കവിതയിൽ കുറച്ച് ഇങ്ങനെ കടുകെട്ടി മലയാളം വേർഡ്സ് ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. സോ കടുകെട്ടി മലയാളം പേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് അത് വായിക്കാനുള്ള ബുദ്ധിമുട്ടും ബിഗ് ബോസ് അത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇവര് ഈ ഒരു പാട്ടിനെ നമ്മൾ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടത് അതായത് മലയാളം തമിഴ് മിക്സില് ഈ ഒരു പാട്ടിനെ കൊണ്ടിരുന്നു. എന്നിട്ട് നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മീൻസ് ആ ഒരു കവിതേനെ വേറൊരു ട്യൂണിലാക്കി നല്ല രീതിയിൽ ഡാൻസ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നതും ഇവരുടെ ഒരു സംഭവമായിരുന്നു. അപ്പം മേ ബി ആ ഒരു ടീം വേറെ അവര് അതായത് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ തന്നെയാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് അല്ല അവിടെ തീരുമാനിച്ചത്. ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ തന്നെയാണ് അല്ലെങ്കിൽ ലാലേട്ടനാണ് പറയുന്നത് ഈ ടാസ്ക് നന്നായി ചെയ്തത് ആ പിന്നെ എന്താ മൂക്ക് ചീറ്റിയ കാട്ടുതീയോ ആ ഒരു സംഭവത്തിനാണ് അവര് കുറച്ചും കൂടി തീം പോലെ ചെയ്തു എന്നുള്ള രീതിയിൽ അവർക്കാണ് ആ ഒരു പ്രൈസ് കൊടുത്തത്. പക്ഷേ ഇന്നലെ കുറച്ചും കൂടി ആ ഒരു ടാസ്കിൽ കുറച്ചും കൂടി ആ ഒരു വരികളൊക്കെ എത്തിച്ചേർത്ത് കുറച്ച് നേരം ഉണ്ടായിരുന്നത് അർജുനും ശ്രീതുവിന്റെ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവർ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ഈ ജാസ്മിനും ഋഷിയും ജയിലിൽ നിന്ന് പടം വരയ്ക്കുന്ന ഒരു സംഭവമൊക്കെ, ഈ ജയിലിൽ നിന്ന് പടം വരയ്ക്കുന്ന സംഭവത്തിൽ അർജുന്റെയൊക്കെ പടം വരച്ചതായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ ഒരു വീഡിയോയിലുണ്ട്, ഇന്നലെ ലൈവിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പടമൊന്നും ഇന്നലെ എപ്പിസോഡിൽ കാണിച്ചില്ല. അത് എന്തുകൊണ്ടാണ് കാണിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പിസോഡ് കട്ട് ചെയ്യുന്നുണ്ടോ, നല്ല രീതിയിൽ കട്ട് ചെയ്ത് വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയവും ഇന്നലത്തെ ആ ഒരു വീക്കെൻഡ് എപ്പിസോഡ് കണ്ടപ്പോൾ തോന്നി. സോ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇന്നലെ രാത്രി ലൈവില് ഇവര് സിനിമ കണ്ടത്, അതെ, എല്ലാവരും ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നു. രണ്ടുപേരും സിനിമ കാണുന്നതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറയുന്നു. സോ ഇവരുടെ ലൈവ് ടോക്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ശ്രീതു എത്രത്തോളം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു രാത്രി സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോയി സിനിമ കണ്ടിട്ടുണ്ടോ, നമുക്ക് ഇങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് സിനിമ കാണാൻ പോകണ്ടേ, ആ ഒരു കാര്യമൊക്കെ ബിഗ് ബോസ് അവിടെ തീർത്തു കൊടുത്തിരിക്കുകയാണ്. ബിഗ് ബോസ് എല്ലാവർക്കും ആ ഒരു സിനിമ ഇട്ടുകൊടുത്ത് ഇവർ രണ്ടൊരു സിനിമേൻ്റെ ഇടയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു ഈ വീക്ക് 10-ാമത്തെ വീക്ക് പവർ റൂമിന് എന്തൊക്കെയോ കൺസെപ്റ്റ് മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ലാലേട്ടൻ പറഞ്ഞു പോയിട്ടുണ്ട് ചിലപ്പോൾ പവർ റൂം നിർത്തലാക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ ഈ വീക്ക് ലാസ്റ്റ് വീക്കാക്കി കൊടുത്ത് ഈ വീക്കും കൂടി പവർ റൂം വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അവരത്രയും എഫേർട്ട് ഇട്ടിട്ട് ഈ പവർ റൂമിൽ വന്ന തന്നെ ഈ നോമിനേഷൻ ഫ്രീ അങ്ങനത്തെ സവിശേഷതകൾ ഉറപ്പായിട്ടും ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലും കൂടി ആയിരിക്കും. അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു പവർ ടീം കൺസെപ്റ്റ് എടുത്തു കളയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. അടുത്ത വീക്കോട്ട് ഇനി പവർ ടീം ഇല്ല അല്ലെങ്കിൽ പവർ റൂം ഇല്ല, എല്ലാവരും മത്സരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അതായത് ഈ ഒരു വീക്ക് പവർ റൂം വേണം, പക്ഷേ എന്നാലും പിന്നെ വീക്കിലി ടാസ്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ പോകണമെന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നത്. മേ ബി ഈ വീക്ക് തന്നെ പവർ ടീം നിർത്തലാക്കാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു കോമ്പോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ഷോയെ പറ്റിയുള്ള അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതൊരിക്കും ബൈ ഗൈസ്.